ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ അർജുനും അച്ഛമ്മയും അവിടെ വെയിറ്റ് ചെയ്യാണ്. പ്രിയ ഡിസ്ചാർജ് വാങ്ങിയിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ആ സമയമായി. ഡോക്ടറാണെങ്കിലോ മെഡിക്കൽ റിപ്പോർട്ട്സ് എല്ലാം പരിശോധിച്ച ശേഷം എന്താണ് കാര്യമെന്നും മരുന്നും ഒക്കെ കുറിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അർജുനെയും മഹേശ്വരി അച്ഛമ്മയെയും റൂമിലേക്ക് വിളിച്ചിരിക്കുകയാണ്. അപ്പം ഡോക്ടർ, എൻ്റെ മോൾക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ, എന്താ അവളിങ്ങനെ പെട്ടെന്ന് വീണതെന്നെല്ലാം അച്ഛമ്മ ചോദിക്കുകയാണ്. ഇല്ല, ആ കുട്ടിക്ക് ഈ പറയുന്ന കാര്യമായിട്ടുള്ള ഒരു അസ്വസ്ഥതകളും കാര്യങ്ങളും ഒന്നും ഇല്ല. നിങ്ങൾ പേടിക്കാൻ മാത്രമുള്ള ഒരു കുഴപ്പം ഉണ്ടായിട്ടല്ല വീണത്. ഷീ ഈസ് പ്രഗ്നന്റ് എന്ന് പറയാം കേട്ടോ. അത് കേട്ടതും നമ്മുടെ അച്ഛമ്മ ആകെ അന്തവിട്ട് പോവാണ്. അച്ഛമ്മ മാത്രമല്ല, അച്ഛമ്മയുടെ കൂടെ ഉണ്ടായിരുന്ന അർജുനും ഡോക്ടറോട് തിരിച്ചൊരു വാക്ക് ചോദിക്കാൻ പോലും കഴിയാതെ ആകെ ശബ്ദം അടച്ചു പോകുന്ന ഒരവസ്ഥയായി പോയി രണ്ടുപേർക്കും. ആ സമയത്ത് ഡോക്ടർ പറഞ്ഞു, ഇതിപ്പം പ്രഗ്നൻസിയിൽ സാധാരണ പെൺകുട്ടികൾക്ക് ഉണ്ടാവുന്ന അസ്വസ്ഥതകളും തലകറക്കും ആ ഒരു ഭാഗമായിട്ട് ഉണ്ടായതാണ്, അല്ലാതെ മറ്റ് അസുഖങ്ങളൊന്നും ആ കുട്ടിക്ക് ഇല്ല. പെട്ടെന്ന് വന്ന എന്തോ ഒരു ആ ഒരു നിമിഷത്തിൽ തലകറക്കത്തിൽ അങ്ങ് വീണു പോയതാണ്. ഓവർ ടെൻഷനൊന്നും എടുക്കണ്ട എന്ന് പറയാണ് കേട്ടോ. പിന്നെ അറിയാലോ, രണ്ടു മൂന്ന് മാസം നല്ല ശ്രദ്ധയൊക്കെ വേണ്ടി വരും. അത് കഴിഞ്ഞാൽ പിന്നെ വലിയ കുഴപ്പമില്ല. ആയാസപ്പെട്ട ജോലികളൊന്നും എടുപ്പിക്കരുത്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഇപ്പൊ തൽക്കാലം കുറച്ച് വൈറ്റമിൻ ടാബ്ലറ്റ്സ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഡോക്ടറൊക്കെ അതൊക്കെ എഴുതി കൊടുക്കുകയാണ് കേട്ടോ. ഡോക്ടർ ഉറപ്പാണോ എന്ന് അർജുൻ പിന്നെയും ചോദിക്കുകയാണ് കേട്ടോ. അതിൽ അതെന്താ നിങ്ങൾ അങ്ങനെ ചോദിക്കുന്നത്? ആ, എല്ലാ റിപ്പോർട്ടും വന്നതിന് ശേഷമല്ലേ ഞങ്ങൾ പറയുന്നത്. അപ്പം എന്താ അർജുൻ അങ്ങനെ ഒരു സംശയം എന്ന് ആ ഡോക്ടർ ചോദിക്കാം കേട്ടോ. ഏയ്, സംശയമൊന്നുമില്ല, കറക്റ്റ് ആണോ എന്നറിയാൻ ചോദിച്ചു എന്നേ ഉള്ളൂ. ആ, അതെ അതെ, 100% ഉറപ്പാണ്. നിങ്ങൾക്ക് വേണേൽ വേറെ എവിടെയെങ്കിലും പോയി ചെക്കപ്പ് ചെയ്യാം കേട്ടോ എന്നുകൂടി ഡോക്ടർ പറഞ്ഞു കേട്ടോ. അപ്പൊ ഡോക്ടർ എന്തായാലും അർജുന് പൂർണ്ണ വിശ്വാസമാണ്. ഒരുപാട് നാളായിട്ട്, ഒരുപാട് വർഷങ്ങളായിട്ട് പരിചയമുള്ള ഒരു ഡോക്ടറാണ്. അതുതന്നെ ഡോക്ടർ കള്ളം പറയില്ല എന്നും അറിയാം. അപ്പം ഡോക്ടർ പറഞ്ഞ ആ വാർത്ത സത്യമാണെന്ന് അറിഞ്ഞ ഞെട്ടലിലാണ് കേട്ടോ അർജുൻ. ആ, എന്തായാലും കുറച്ചു നേരം കൂടി ഇവിടെ ഇരിക്കൂ, അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പുറത്തേക്ക് പോവാണ് കേട്ടോ. അച്ഛമ്മയാണെങ്കിലോ അർജുനെ നോക്കി, ഹം, എല്ലാരും കൂടി എന്റെ കുട്ടിയെ കള്ളിയാക്കാൻ നോക്കിയില്ലേ, ഇപ്പൊ എന്തായി? അവനെ, അവൻ മനഃപൂർവ്വം എന്റെ മോളുടെ മാനം മാത്രമല്ല കളഞ്ഞത്, അവളുടെ ജീവിതവും നശിപ്പിച്ചു. ഇപ്പൊ അവളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ട്, അഖിലിന്റെ കുഞ്ഞാണത്. ഇതിനവ സമാധാനം പറ്റൂ, അവനെ കൊണ്ട് ഞാൻ ഇതിന് സമാധാനം പറയിപ്പിക്കും. അഖിലിന്റെ കുഞ്ഞാണ് അവളുടെ വയറ്റിൽ വളരുന്നത്. അതിന് അവൻ സമാധാനം പറഞ്ഞേ മതിയാവൂ. അവനെ കൊണ്ട് ഇന്ന് തന്നെ ഞാൻ അവളുടെ കഴുത്ത് താലി കെട്ടിക്കും. എന്റെ പേരക്കുട്ടി, എന്റെ അരുക്കുട്ടിയുടെ ജീവിതം നശിപ്പിക്കാനേ ഞാൻ ആരെയും സമ്മതിക്കില്ല. ദേ അർജുൻ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനി ഈ കാര്യത്തിൽ, അഖിലിന്റെയും പ്രിയയുടെയും വിവാഹ കാര്യത്തിൽ എന്തെങ്കിലും മുടക്കുമായിട്ട് നീയും പൂജയും വന്നാ ഈ മഹേശ്വരിയുടെ തനി സ്വരൂപം നിങ്ങൾ കാണുന്നൊക്കെ അർജുനോടും പറയാം കേട്ടോ. അർജുനാണെങ്കിലോ തിരിച്ചൊന്നും പറയാൻ പറ്റുന്ന സാഹചര്യം ആയിരുന്നില്ല. കാരണം ഇവള് പ്രഗ്നന്റ് ആണ് എന്ന് ആ ഒരു ന്യൂസ് കേട്ടതും അർജുൻ ആകെ ഷോക്കായി പോവാണ്. ഇതിപ്പോ എന്ത് സംഭവിച്ചു എന്നുള്ള ഒരു ഇതായി പോയിട്ടോ. അഖിലാണെങ്കിൽ വീട്ടിലും ആണല്ലോ. അങ്ങനെ അർജുൻ പെട്ടെന്ന് തന്നെ അഖിലിനെ വിളിക്കുകയാണ്. എന്നിട്ട് അഖിലിനോട് പറഞ്ഞു, എടാ അഖിലേ, ആ എന്താ ഏട്ടാ? ഞങ്ങളെ പ്രിയം കൂട്ടി വീട്ടിലേക്ക് വരാൻ നോക്കുക. ആ അതിനൊന്നുമില്ല, ഇന്ന് വീട്ടിൽ ഇതുവരെ നടക്കാത്ത പല കാര്യങ്ങളും നടക്കും. എന്തായിട്ടാ ഏട്ടൻ, എന്താ ഈ പറഞ്ഞു വരുന്നേ? അച്ഛമ്മ പല തീരുമാനം എടുത്തിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് വരുമ്പോഴേക്കേ മിക്കവാറും നിന്റെയും പ്രിയയുടെയും വിവാഹം നടത്തും താലി കെട്ടല്, ആളും ആർഭാടും ഒന്നും ഇല്ലാതെ. ഹാ, അതായത് അച്ഛമ്മ മാത്രം അങ്ങ് തീരുമാനിച്ചാ മതിയോന്ന് അഖില് ചോദിക്കാം കേട്ടോ. അല്ല, ഏട്ടൻ എന്താ പറയുന്നേ? ഏട്ടനും പൂജയച്ചൊക്കെ അതിന് കൂട്ടു നിൽക്കുന്നതാണോ? ഹാ അഖില, നീ കാര്യങ്ങൾ അറിയാതെ സംസാരിക്കല്ലേ. ഇപ്പം ഡോക്ടർ മെഡിക്കൽ റിപ്പോർട്ട് എല്ലാം തന്നു, പ്രിയ പ്രഗ്നന്റ് ആണെന്ന് പറയാൻ കേട്ടോ. അത് കേട്ടതും അഖിലാകെ ഞെട്ടിപ്പോയി. ഏട്ടാ, അതേടാ, അവൾ ആ ഡോക്ടറെ സ്വാധീനിച്ച് പറയിപ്പിച്ചായിരിക്കും. അല്ല, ഡോക്ടർ കള്ളം പറയുന്ന ഒരാളല്ല. അവള് പ്രഗ്നന്റ് ആണ് എന്നുള്ള കാര്യം ഉറപ്പാ. അതുകൊണ്ടുള്ള തളർച്ചയിലും ക്ഷീണത്തിലാണ് അവൾ തല ഇറങ്ങി വീണത്. ഇപ്പം കാര്യങ്ങളെല്ലാം അവൾക്ക് അനുകൂലമാണ്. അവള് എങ്ങനെയാണ് ഈ പ്രഗ്നൻസി ഉണ്ടാക്കിയെടുത്തതെന്ന് എനിക്കറിയില്ല. നീ നിരപരാധിയാണെന്ന് എനിക്കും പൂജയ്ക്കും അറിയാം. പക്ഷെ ഇനി നമ്മുടെ വീട്ടിൽ അതാരും വിശ്വസിക്കുന്ന നീ കരുതണ്ട. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ നിന്റെയും അവളുടെയും വിവാഹം നടത്തും. അവൾ ഈ കാര്യത്തെ വിജയിച്ചു കഴിഞ്ഞു അഖിലെന്ന് പറയാം കേട്ടോ. ഏട്ടാ, ഞാൻ എനിക്കോ ഇനിയിപ്പോ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അച്ഛമ്മ അമ്പിനും വില്ലിനും അടുക്കില്ല. ഇനിയിപ്പോ എന്തെല്ലാം ചെയ്ത് മറയ്ക്കാന്ന് പറഞ്ഞാലും നിങ്ങളുടെ വിവാഹം നടത്താതെ അച്ഛമ്മ അടങ്ങിയിരിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല, ഈ കാര്യമൊക്കെ ഇപ്പം തന്നെ നന്ദരംഗിലിനെ വിളിച്ച് അറിയിക്കാനും മതി. അതുകൊണ്ട്
എന്തായാലും ഇത് ആകെ പുലിവാലാവും അഖിലേ, നീ ഒന്ന് കരുതിയിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോ വിളിച്ചു പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് അർജുൻ ഫോൺ വെക്കുകയാണ് കേട്ടോ. അർജുൻ ഫോൺ വെച്ച് കഴിഞ്ഞതും ആകെ അഖിലാകെ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് കേട്ടോ. എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് ചെന്ന് പൂജയോടും കാര്യങ്ങളൊക്കെ പറയാൻ കേട്ടോ. പൂജയോട് ഓൾറെഡി അർജുൻ പറഞ്ഞിരുന്നു, അതുകൊണ്ട് തന്നെ പൂജയും എന്നാലും അഖിലെ പൂജേച്ചി ഇനി എല്ലാവരും കൂടി നിങ്ങളും കൂടി എന്നെ സംശയിക്കരുത്. ആ റൂമിൽ അന്ന് ഒന്നും സംഭവിച്ചിട്ടില്ല. എടാ എനിക്കറിയാം അവള് അവളുടെ ഭാഗം വിജയിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു എനിക്കറിയാം. പക്ഷേ ആ തേജയുടെ റൂമിലൊക്കെ എപ്പം വേണം കയറി ഇറങ്ങിയവളല്ലേ. ആരുടെയോ കൊച്ചിനെ കൊണ്ടുവന്ന് അതിനെ എൻ്റെ തലയിൽ വെട്ടിവെക്കാൻ ശ്രമിച്ചാലേ ഞാനത് സമ്മതിച്ചു കൊടുക്കുന്ന ആരും വിചാരിക്കേണ്ടെന്ന് അഖിൽ പറയാൻ കേട്ടോ. എടാ മനസ്സിലായി, പക്ഷെ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ അച്ഛമ്മയോടോ നന്ദൻ അങ്കിളിനോടോ ആരോടും ഒരു വർത്തമാനത്തിന് പോലും നമുക്ക് കഴിയില്ല. നീ അവളുടെ മാനം നശിപ്പിച്ചെന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവളൊരു കള്ളക്കഥ കെട്ടിച്ചമച്ചോ ഉണ്ടാക്കിയതാ. ഇപ്പം പിന്നെ നമ്മൾ അന്ന് പറഞ്ഞ ഫോട്ടോയും എവിഡൻസും അതൊന്നും ഇനി നിലനിൽക്കില്ല. അതിനെയൊക്കെ മറികടക്കാനുള്ള അവളുടെ ഈ ആയുധാണ് ഈ ഗർഭം. ഇത് അവൾ എങ്ങനെ ഉണ്ടാക്കിയെടുത്തെന്ന് മാത്രം എനിക്ക് അറിയില്ല എന്ന് പൂജ പറയാണ്ട്. അവൾക്കാണോ അതിന് പഞ്ഞും? എന്ത് തരം താഴ്ന്ന കളി കളിച്ചിട്ടാണേലും അവൾക്ക് ഈ വീട്ടിൽ മരുമകളായിട്ട് കയറി വരണമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടല്ലേ അർജുനേട്ടന്റെ ഊഴം കഴിഞ്ഞപ്പം ഇനി ഈ വീട്ടിലേക്ക് കയറി വരാനുള്ളത് എന്നിലൂടെയാണെന്ന് മനസ്സിലാക്കി അവൾ എന്റെ പിറകെ നടക്കാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ ഏട്ടനെ സ്നേഹിച്ച ആരെങ്കിലും അനിയനെ കെട്ടാൻ നടക്കുവോ? ഇതൊക്കെ എവിടെയെങ്കിലും നടക്കുന്നതാണോ? എന്നാലും അവൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും അത് സത്യമാണെന്ന് പറഞ്ഞ് വിശ്വസിച്ച് നടക്കാൻ ഒരു അച്ഛമ്മയുണ്ട്, ആ മധുവാൻ്റെയുണ്ട്. എനിക്കിനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അതേ അവളെ എങ്ങാനും എനിക്ക് കെട്ടേണ്ടി വന്നാൽ അതോടുകൂടി ഈ അഖിലിന്റെ ജീവിതം അഖിൽ അവസാനിപ്പിക്കുന്ന അഖിൽ പറയാൻ കേട്ടോ. എടാ അഖിലെ നീ ഞാൻ പറയുന്നൊന്ന് കേൾക്കുന്നു. വേണ്ട പൂജേച്ചി, ഒന്നും എനിക്കൊന്നും കേൾക്കണ്ട. അവളുടെ തീരുമാനത്തിനനുസരിച്ചാണ് ഈ വീട്ടിൽ എല്ലാവരും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവൾ വന്ന് ഇനി അവൾ പ്രഗ്നന്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ വാക്ക് വിശ്വസിച്ചിരിക്കുന്ന അമ്മ പോലും എന്നെ തള്ളി പറയും, അതെനിക്ക് ഉറപ്പാ. അല്ലേലും അച്ഛമ്മയുടെ വാക്ക് മറികടന്ന് അമ്മയ്ക്കൊന്നും ചെയ്യാനും കഴിയില്ലല്ലോ. അതുകൊണ്ട് ചില തീരുമാനമൊക്കെ ഞാനും എടുത്തിട്ടുണ്ടെന്ന് അഖിൽ പറയാം കേട്ടോ. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് നമ്മുടെ അച്ഛമ്മയും നന്ദഗോപനും പ്രിയയും എല്ലാവരും കൂടി വന്നിരിക്കുകയാണ്. അച്ഛമ്മ നന്ദഗോപനെ മനഃപൂർവ്വം വിളിച്ച് വരുത്തിയതാണ് കേട്ടോ. ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഇനി വൈകിപ്പിക്കുന്നില്ല. എല്ലാവരുടെയും വിളിച്ചു കൂട്ടി നമുക്ക് റിസപ്ഷനോ പാർട്ടിയോ എന്താന്ന് വെച്ചാൽ പിന്നെ നടത്താം. പക്ഷേ ഇന്ന് നമ്മൾ വീട്ടിലെത്തുന്ന ശുഭമുഹൂർത്തത്തിൽ വെച്ച് തന്നെ നമ്മുടെ പൂജാമുറിയിൽ നിന്ന് താലി എടുത്തിട്ട് അഖിൽ ഇന്ന് തന്നെ പ്രിയയുടെ കഴുത്ത് കെട്ടുന്ന് നന്ദഗോപനോടും അച്ഛമ്മ അറിയിച്ചിട്ടുണ്ട്. അത് പ്രകാരം നന്ദഗോപൻ ഇവരുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. നന്ദഗോപനൊക്കെ വലിയ സന്തോഷമാണ്, കാരണം പ്രിയയ്ക്ക് ഒരുപാട് മാനസിക പ്രയാസവും വിഷമമൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ വിവാഹത്തിന്റെ പേരിലെന്നും. അത് ഇങ്ങനെയെങ്കിലും കഴിഞ്ഞു കിട്ടിയ ആശ്വാസമാകുമെന്നാണ് നന്ദഗോപൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അച്ഛമ്മ പറഞ്ഞ വാക്ക് വിശ്വസിച്ച് വരികയാണ്. അങ്ങനെ വീട്ടിലെത്തിയതും മാധുരിയമ്മയെ വിളിക്കുകയാണ് കേട്ടോ. അച്ഛമ്മ, മാധുരി മാധുരി, ആ അമ്മ വന്നോ? ആ വന്നു, ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ആനന്ദ് എവിടെ? അപ്പോഴേക്കും ആനന്ദും മധുവും എല്ലാവരും വന്നു കേട്ടോ. എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ എനിക്ക് പറയാനുള്ളത്, എന്നിട്ട് കാര്യങ്ങളൊക്കെ അങ്ങ് പറയാണ് കേട്ടോ. അതായത് പ്രിയ പ്രഗ്നന്റ് ആണ് എന്നുള്ള കാര്യം എല്ലാരോടും പറയാം. ഇവൻ ഇവളെ ചതിച്ചതാ, അത് ഇവള് പറഞ്ഞു, എല്ലാരും വിശ്വസിക്കുകയും ചെയ്തു. എന്നാല് അത് കള്ളക്കഥയാണെന്ന് പറയാൻ ഇവന്റെ ഏട്ടനും ഏട്ടന്റെ ഭാര്യയും ഇവനും എല്ലാരും കൂടി ചേർന്ന് ചില ഫോട്ടോ ഒക്കെ കാണിച്ചു. അത് ഒറിജിനൽ അല്ലാന്ന് എന്റെ അനുക്കുട്ടി അപ്പോഴേ പറഞ്ഞതാ. എന്നിട്ടോ ഞാൻ അതുപോലും വിശ്വസിക്കാതെ അവളെ അടിക്കുകയും ചെയ്തു. ആ ഷോക്കിൽ അവള് ബോധം കെട്ടി വീണ് ഹോസ്പിറ്റലിൽ പോയി. ഇപ്പൊ ഡോക്ടറുടെ വായിൽ നിന്ന് എല്ലാരും സത്യം അറിഞ്ഞ് വന്നിരിക്കുകയാണ്. ഇവൻ വെറുതെ അങ്ങ് ചതിച്ചോന്നല്ല, ഇവന്റെ കുഞ്ഞിപ്പോ ഇവരുടെ വയറ്റിൽ വളരുന്നുണ്ട് എന്ന് പറയാൻ കേട്ടോ. അത് കേട്ടതും നമ്മുടെ മാധുരിയമ്മ ഞെട്ടി പോവാണ് കേട്ടോ. അമ്മ എന്താ പറഞ്ഞേ? അതെ സത്യം ഞാൻ പറയുന്നേ. അതില് മാധുരിയമ്മ ദേഷ്യത്തോടെ അഖിലിനെ നോക്കുകയാണ് കേട്ടോ. ഇനി നിന്റെ ഒരടവ് ഇവിടെ നടക്കില്ലടാന്ന് മധു ആന്റി പറയാം കേട്ടോ. ഇതേ ആന്റി വെറുതെ അനാവശ്യം പറയരുത്, ഞാൻ ഇവളെ ഒന്നും ചെയ്തിട്ടില്ല. അന്നത്തെ സത്യാവസ്ഥ എല്ലാവർക്കും മനസ്സിലായതാണല്ലോ. പിന്നെ എങ്ങനെയാടാ ഇവളുടെ വയറ്റിൽ കുഞ്ഞുണ്ടായെന്ന് അച്ഛമ്മ ചോദിക്കാൻ കേട്ടോ. അതിൽ അഖിൽ പറഞ്ഞു, ആ അത് അവളോട് തന്നെ ചോദിക്കണം. വല്ല ഗുണ്ടകളുടെയും ക്രിമിനൽസിന്റെയും കൂടെയൊക്കെ കയറി ഇറങ്ങി നടക്കുന്നവളല്ലേ, അവളുടെ വയറ്റിൽ കുഞ്ഞുണ്ടായേനെ, അത് എന്റെ തലയിൽ ചാർത്താന്ന് ആരും വിചാരിക്കണ്ടെന്ന് അഖിൽ പറയാണ് കേട്ടോ. അതിൽ പ്രിയ അവിടെ നിന്ന് കരയാ, അഖിലെ എന്റെ കുഞ്ഞ് എന്റെ വയറ്റിൽ വളരുന്നത്, എന്നിട്ടും നീ എന്നെ ഇപ്പോഴും തള്ളി പറയാണല്ലേ എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോഴേക്ക് സ്നേഹയൊക്കെ വന്നു കേട്ടോ. സ്നേഹയുടെ ഏകദേശം കാര്യമൊക്കെ പൂജ പറഞ്ഞിരുന്നു, അതുകൊണ്ട് തന്നെ സ്നേഹയ്ക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് കേട്ടോ. എന്നാലും തന്റെ കഴുത്ത് താലി കെട്ടിയ തന്റെ ഭർത്താവിനെ കൊണ്ട് ഇവരെല്ലാരും കൂടി മറ്റൊരാളുടെ കഴുത്ത് താലി കെട്ടിപ്പിക്കാൻ നോക്കുന്നത് കണ്ടിട്ട് മനസ്സ് തകർന്ന് നിൽക്കാൻ കേട്ടോ സ്നേഹ അവിടെ.
അങ്ങനെ അച്ചമ്മയാണെങ്കിലോ, ഇനി ഒന്നും പറയണ്ട, അഖിൽ ഇനി ഒരക്ഷരം മിണ്ടിപ്പോരുത്. മാധുരി, ഇതിൽ തീരുമാനം എടുക്കേണ്ടത് നീയാ, നീ തന്നെ തീരുമാനം എടുക്കണം. അമ്മേ, ഞാൻ, നീ ഒന്നും പറയണ്ട, ഞാൻ തന്നെ ചെയ്തോളാന്ന് പറഞ്ഞിട്ട് പൂജാമുറി കൊണ്ടു പോയിട്ട് ആ ഒരു താലും അതിലുള്ള താലിയൊക്കെ എടുത്ത് വന്നിട്ട് നാ ഈ താലി പിടിക്കാറിന് മാധുരീന്റെ കൈ കൊടുക്കണം. ഇത് നിന്റെ മോന്റെ കഴുത്ത് കൈ കൊടുത്തിട്ട് എന്റെ അനുക്കുട്ടിയുടെ കഴുത്ത് കെട്ടാൻ പറയുന്നു പറയാട്ടോ. അങ്ങനെ എല്ലാവരും കൂടി അർജുനും പൂജയും ഒന്നും ഒരുപാട് തടയാൻ ശ്രമിച്ചെങ്കിലും അവരുടെയൊക്കെ വായടപ്പിച്ചിരിക്കുകയാട്ടോ. അങ്ങനെ അഖിലിനോട് പറയാണ്, നാ താലി പിടിക്ക്. അങ്ങനെ അഖിൽ ആ താലി പിടിക്കാണ് കേട്ടോ. എന്നിട്ട് സ്നേഹയാണ് നോക്കുന്നത്, സ്നേഹയുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞൊഴുകാൻ തുടങ്ങി നിൽക്കാണ് കേട്ടോ. അങ്ങനെ പ്രിയയാണെങ്കിലോ, പ്രിയയുടെ മുഖത്തങ്ങ് സന്തോഷം അങ്ങ് വിരിയാണ് കേട്ടോ. അങ്ങനെ ഞാൻ വിചാരിച്ച കാര്യം ഇങ്ങനെ നേടിയെടുക്കാൻ പോവാണ്. ഈ വീട്ടിലെല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ ഞാൻ അഖിലിൻ്റെ ഭാര്യയായിട്ട് ഇത്ര നാൾ എന്തിനാണോ പരിശ്രമിച്ചിരിക്കുന്നത് ആ മുഹൂർത്തം എത്തിയിരിക്കുന്നു. അങ്ങനെ പ്ലാൻ വിജയിച്ച സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കാണ് കേട്ടോ. അഖിലിനോട് മാധുരിയമ്മ പറഞ്ഞു, നീ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ എന്നെ അവളുടെ കഴുത്തിൽ താലി കെട്ടണം. അമ്മേ, ഞാൻ എന്നൊക്കെ പറഞ്ഞ് അഖിൽ പറയാമെന്നെങ്കിലും അഖിലിന്റെ വാക്ക് വിശ്വസിക്കാൻ മാധുരിയമ്മ കൂട്ടാക്കിയില്ല കേട്ടോ. നീ താലി കെട്ടുമെന്ന് പറഞ്ഞ് എല്ലാവരും കൂടി അവനെ അങ്ങ് നിർബന്ധിക്കുകയാണ് കേട്ടോ. അതിൽ നന്ദഗോപനും പറയുന്നുണ്ട്, എന്റെ മോളുടെ ജീവിതം തകർത്തിട്ട് സുഖിച്ച് ജീവിക്കാമെന്ന് ഞാൻ ആരും വിചാരിക്കേണ്ട, എന്താ എല്ലാം ഞാൻ ക്ഷമിച്ചു എന്റെ മോൾക്ക് വേണ്ടി, അതുകൊണ്ട് ഇനി അത് ഉണ്ടാവില്ല അഖിലേ, നീ എന്റെ മോളുടെ കഴുത്തിൽ ഇപ്പം തന്നെ താലി കെട്ടിയേ തീരുമെന്ന് അങ്ങനെ എല്ലാവരും കൂടി നിർബന്ധിക്കാണ് കേട്ടോ. അങ്ങനെ വഴിയില്ലാതെ നമ്മുടെ അഖില താലി എടുക്കാണ്, എന്നിട്ട് പ്രിയയുടെ കഴുത്തിന്റെ അവിടം വരെ എത്തിയിട്ടോ. അല്ല, പ്രിയയുടെ മുഖത്ത് വിരിയുന്ന ആ ചിരിയും സന്തോഷമൊക്കെ ഉണ്ട്. സ്നേഹയാണെങ്കിലോ കണ്ണീര് കുളിച്ചിങ്ങനെ നിൽക്കുകയാണ്, എന്ത് പറയണമെന്നറിയാതെ. അഖില് പെട്ടെന്ന് തന്നെ നമ്മുടെ പ്രിയയുടെ കഴുത്തിന് നേരെ നീട്ടി ആ താലി എടുത്തിട്ട് നമ്മുടെ സ്നേഹയുടെ കഴുത്തിൽ അങ്ങ് കെട്ടുകയാണ്, എല്ലാവരുടെയും മുന്നിൽ വെച്ച്. അതിൽ അങ്ങനെ കണ്ണുനീര് വീണുകൊണ്ടിരിക്കുന്ന സ്നേഹയില്ലേ, പെട്ടെന്ന് അന്ത വിട്ട് നോക്കുകയാണ്. അപ്പോൾ ദേ അഖിൽ തൻ്റെ കഴുത്തിൽ ആ താലി കെട്ടി. സ്നേഹത്തെ ഒത്തിരി സന്തോഷമാവുകയാണ് കേട്ടോ, സ്നേഹം കരഞ്ഞു പോവാണ്, സന്തോഷക്കണ്ണീരാണ് അപ്പോൾ വീണ കേട്ടോ. ദേ എനിക്കൊരു ഭാര്യയുള്ളൂ, അത് ഇവളാ, ഞാൻ സ്നേഹിച്ചതും സ്വന്തമാക്കാൻ ആഗ്രഹിച്ചതും എല്ലാം ഇവളെയാ, ഇവളുടെ കൂടെ അല്ലാതെ ഒരാളുടെയും കൂടി എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഇവളുടെ ഗർഭത്തിന് ഉത്തരവാദി ഞാനല്ല, നിങ്ങൾക്ക് ആർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്തോന്ന് പറഞ്ഞിട്ട് അഖിൽ അവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അത് കണ്ടതും അർജുനും പൂജയ്ക്കാണ് ഒത്തിരി സന്തോഷമായത്. പ്രിയയാണെങ്കിലോ എല്ലാവരുടെയും മുന്നിൽ നാണം കെട്ടു. അച്ചമ്മയ്ക്കൊക്കെ എന്ത് പറയണമെന്നറിയാതെ അഖിൽ ഇങ്ങനെയൊരു കാര്യം ചെയ്യുന്ന പ്രതീക്ഷയില്ലാതെ അങ്ങനെ ആകെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. എന്തായാലും അഖിൽ ഇത്രയ്ക്ക് മാസമായിട്ടുള്ളൊരു ഇത് തന്നെയാണ് ഇപ്പം എല്ലാവരുടെയും മുന്നിൽ വെച്ച് ചെയ്തിരിക്കുന്നത്. അതിൽ സന്തോഷിക്കണോ സങ്കടപ്പെടണോ എന്ന് അറിയാതെ നിൽക്കുകയാണ് മാധുരി അമ്മയും ബാക്കിയുള്ളവരും ഒക്കെ കേട്ടോ. വീണ്ടും അടുത്ത കിട്ടുന്ന വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.